نازنین ناز نکن، دلارو کسی باز نکن، نازنین قر نکن، زندگی موزه نکن، زندگی موزه. Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് പുറത്തേക്ക് വരുമ്പോൾ എത്ര A+ ലഭിച്ചാലാണ് സയൻസിൽ സീറ്റ് കിട്ടുക എന്ന ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായ ഇത്തരം വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, +1 സയൻസ് എടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട A+ ലെവലിൽ എത്താൻ അല്ലെങ്കിൽ 100% എത്താൻ പറ്റിയ നല്ലൊരു ഗൈഡ് സജസ്റ്റ് ചെയ്താലോ? ഹയർ സെക്കൻഡറി സയൻസിലെ 100% നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന MS സൊല്യൂഷൻ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്ന ഒരു ഗൈഡാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് 3 മോഡ്യൂളായിട്ട് ഈ ഗൈഡ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂള്, സെക്കൻഡ് മോഡ്യൂള് ആൻഡ് തേർഡ് മോഡ്യൂള്. എന്താണ് ഈ മോഡ്യൂളുടെ പ്രത്യേകത? ഒന്നാമത്തെ മോഡ്യൂളിൽ ഓണം സിലബസ് ആണ്, ഐ മീൻ ഓണ പരീക്ഷയ്ക്കുള്ള പോർഷൻസ് ആണ്. രണ്ടാമത്തെ മോഡ്യൂളിൽ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള പോർഷൻസ്. മൂന്നാമത്തെ മോഡ്യൂളിൽ മെയിൻ എക്സാമിനുള്ള പോർഷൻസ്. സോ നിങ്ങൾക്കത് കമ്പയർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ബേസിക് കോൺസെപ്റ്റോട് കൂടി പഠിക്കാൻ പറ്റും. ഇനി ഈ ബുക്കിൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓരോ ചാപ്റ്ററിൻ്റെയും തിയറി, അതിനുശേഷം ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് പ്രത്യേക ഒരു സെക്ഷൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും ഈ ഗൈഡ് വാങ്ങാനും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗൈഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ +1 തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സയൻസ് ഇഷ്ടപ്പെടും. ഷുവർ, ഐ ആം ഗ്യാരണ്ടീഡ്. നിങ്ങൾക്ക് എത്ര A+ ലഭിച്ചാലും, അതിപ്പോൾ 1, 2, 3, 4 എത്രയോ ആവട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട സയൻസിൻ്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ 4 വിഷയങ്ങളാണ്. ഓക്കെ, ഇതല്ലാതെ അഡീഷണലായിട്ട് നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇംഗ്ലീഷാണ്. അത് നോക്കും എന്ന് പറയാറുണ്ട്, നോക്കില്ല എന്നും പറയാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് +1 വരുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഒരു പക്ഷേ നോക്കിയേക്കാം. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 വിഷയങ്ങളിലും A+ ഉള്ള ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ബയോളജി സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ വേണമെങ്കിൽ ആഗ്രഹിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഈ കുട്ടിക്ക് ഫിസിക്സിലും കെമിസ്ട്രി മാത്സിലും ഒക്കെ A ഗ്രേഡാണ്, അല്ലെങ്കിൽ 1 B+ ആണ്, 1 C+ ആണ്. പക്ഷെ കുട്ടിയുടെ ആഗ്രഹം കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അല്ല. ആ കുട്ടിക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടം സയൻസ് ആണ്, പക്ഷേ സയൻസ് കിട്ടുമോ എന്ന് ഉറപ്പില്ല. അവിടെയാണ് ചോദ്യം വരുന്നത്, സാർ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ഈ 4 വിഷയങ്ങളിൽ A+ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് കിട്ടേണ്ടതാണ്. ഇനിയിപ്പോൾ A+ ഇല്ലെങ്കിലും കിട്ടേണ്ടതാണ്. പക്ഷേ എവിടെ പ്രശ്നം എന്നറിയോ? നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ കിട്ടൂല, അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് എന്താ ഈ വിചാരിച്ച സ്കൂളെന്ന് ഉദ്ദേശിച്ചത്? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ തൊട്ടടുത്തൊരു സ്കൂള്, ഇപ്പോൾ കൊടുവള്ളി ഹൈസ്കൂൾ, കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭൂരിഭാഗം കുട്ടികളും ആ കൊടുവള്ളി കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ, ആ പോയിന്റ് ശ്രദ്ധിക്കണം, മെജോറിറ്റി ഭൂരിഭാഗം കുട്ടികൾ. സോ അതിനർത്ഥം എന്താ? കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ ഇത്രയും കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര സീറ്റേ ഉണ്ടാവുള്ളൂ? ഏറിപ്പോയാൽ 120, 2 ബാച്ച്, ഒരു സയൻസിൻ്റെ A ബാച്ചും സയൻസിൻ്റെ മറ്റൊരു ബാച്ചും, അങ്ങനെ ഈ 120 സീറ്റ് ഏറിപ്പോയാൽ, 120 സീറ്റ് അല്ലെങ്കിൽ മൂന്നാമതൊരു ബാച്ച് കൂടി ഉണ്ടാവും എന്നല്ലാതെ മാക്സിമം ഒന്നും ഉണ്ടാവില്ല. 200 ചുവടെ സീറ്റുകളേ ഉണ്ടാവുള്ളൂ സയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 500-600 പോട്ടെ, ഒരു 1000-ത്തിനടുത്ത് കുട്ടികൾ ഈ ഫോമിന് അപേക്ഷിക്കുകയാണെങ്കിൽ, സയൻസിന് അപേക്ഷിക്കുകയാണെങ്കിൽ എന്താവും? അത്രയും കുട്ടികളിൽ നിന്ന് ഈ കുറഞ്ഞ കുട്ടികളെ സെലക്ട് ചെയ്യണം. അവിടെയാണ് A+കൾക്ക് പ്രാധാന്യം വരുന്നത്. 1, നോട്ട് ദ പോയിന്റ്, ഫുൾ A+ ഉണ്ടെങ്കിൽ അവിടെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 2-ാമത്തെ പ്രാധാന്യം എന്താ? ഈ കുട്ടിയുടെ സ്ഥലം എവിടെയാണ്, പിന്നെ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ, ഇതൊക്കെ നോക്കുന്ന ഒരു WGPA എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. WGPA ഇത് 10 കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ അലോട്ട്മെന്റ് വരുമ്പോൾ പറഞ്ഞു തരും കേട്ടോ. സോ ഈ WGPA 10 ആർക്കാണോ കൂടുതലുള്ളത്, അയാൾക്കായിരിക്കും ഫസ്റ്റ് റാങ്ക് ഉണ്ടാവുക. അത് ആ സ്കൂളിലെ ആ കോഴ്സിന് എത്രയാണ് WGPA വരുന്നത്, അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ആ സ്കൂളിലെ ആ കോഴ്സിന് എത്രയാണ്, അങ്ങനെ WGPA മാറും. ഓരോ സ്കൂളുകളിലും നിങ്ങൾ അപേക്ഷിക്കുന്ന
കൊമേഴ്സ് ആണെങ്കിലും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണ് ഹ്യൂമാനിറ്റീസ് ഇനി വേറെ ഏതോ സ്കൂളിലെ വേറെ ഏതോ കോഴ്സ് ആണെങ്കിലും ഓരോ സ്കൂളുകളിലും നിങ്ങളുടെ WGPA മാറും, അപ്പം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും മാറും. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആരും അങ്ങനെ നോക്കാത്തൊരു സ്കൂൾ, ഒരു എന്താ പറയുക ഭയങ്കര അലമ്പുള്ള സ്കൂൾ, എപ്പോഴും തല്ലും പിടിയാണ്, അവിടുത്തെ സയൻസിനൊന്നും ആരും പോകാറില്ല. അപ്പം അങ്ങനത്തെ സ്കൂളിൽ സയൻസിന് അപേക്ഷിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയും, അവിടെ നിങ്ങൾക്ക് സയൻസ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ അലോട്ട്മെൻറ്റുകളുടെ ഘട്ടങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല. അലോട്ട്മെൻറ്റിന് ഫസ്റ്റത്തെ ഘട്ടം, ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് ഉണ്ടാവുക. ഓക്കെ, ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിലും ധാരാളം A+ കുട്ടികളൊക്കെ വേഗം വേഗം കയറിപ്പോവും. പിന്നെ ബാക്കിയുള്ള സീറ്റുകളിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, പേര് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിലും കിട്ടാത്ത കുട്ടികൾ എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൊക്കെ ധാരാളം വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞ സയൻസ് വിഷയങ്ങളിലൊന്നും A+ ഇല്ലാത്ത ഒരുപാട് കുട്ടികൾക്കൊക്കെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എന്ത് കിട്ടാറുണ്ട്? സീറ്റ് കിട്ടാറുണ്ട്. ഓക്കെ, സയൻസിന് സീറ്റ് കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര A+ നിങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുന്ന സ്കൂളിൻ്റെ പ്രാധാന്യത്തിനും ആ സ്കൂളിൻ്റെ കോഴ്സിൻ്റെ പ്രാധാന്യത്തിനും അനുസരിച്ചാണ് നിങ്ങൾക്ക് സയൻസ് കിട്ടാനുള്ള സാധ്യത കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇതാണ് പോയിൻ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ രണ്ട് സ്കൂളുണ്ട്. ഒരു സ്കൂൾ ഭയങ്കര തല്ലും പിടിയൊക്കെയാണെന്നൊക്കെയാണ് പറയാറ്, അതുകൊണ്ട് രക്ഷിതാക്കൾക്കൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. മറ്റൊരു സ്കൂളാണെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയെന്നും, അത്രയ്ക്കും നല്ല സ്കൂളാണ് പഠിപ്പിക്കുന്നുണ്ട് എന്നൊരു ചിന്താഗതി പുറത്തുണ്ടാകുന്ന, നോട്ട് ദ പോയിന്റ്, പുറത്ത് അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഒരു സ്കൂളുണ്ടെന്ന് കൂട്ടിക്കോ. സോ A എന്ന് പറയുന്ന സ്കൂളിൽ ആരും അങ്ങനെ സയൻസിന് പോകാൻ താല്പര്യപ്പെടാറില്ല. പക്ഷേ സയൻസ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടം B എന്ന് പറയുന്ന സ്കൂളാണ്. അപ്പം നിങ്ങൾ മാർക്ക് വളരെ കുറവാണെങ്കിൽ, നിങ്ങൾക്ക് സയൻസിനോടാണ് താല്പര്യമെങ്കിൽ ഈ സ്കൂളിന് പ്രാധാന്യം കൊടുക്കുക, A എന്ന് പറയുന്ന സ്കൂളിന്. കാര്യം അവിടെ ആരും അങ്ങനെ അപേക്ഷിക്കാൻ സാധ്യതയില്ല. അപ്പോൾ WGPA സംഗതി നോക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂവെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടും. നേരെ മറിച്ച് ഇവിടെ 1000 ആൾക്കാരെ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് 120 ആൾക്കാരെ മാത്രമേ എടുക്കാനും കഴിയുള്ളൂ. ഓക്കെ, 10-ാം ക്ലാസ് പോലെ 10-ാം ക്ലാസ്സിലൊക്കെ ഉള്ള A, B, C, D, E, F, G, H, I, J, K, L, M, N, P, U അങ്ങനെ പോയി Z കഴിഞ്ഞ് Z1A, Z1B അങ്ങനെ ബാച്ചുകൾ പലതും ഉണ്ടാവും. പക്ഷേ +1 എത്തിക്കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ സയൻസിൻ്റെ 2 ബാച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ബയോളജി സയൻസിൻ്റെ 2 ബാച്ച്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അതിന് 1 ബാച്ച്. മാക്സിമം പോയാൽ 200 ചുവടെ കുട്ടികളെ വരുള്ളൂ. ഓക്കെ, ടെൻഷൻ ആവുകയൊന്നും വേണ്ട, ഭയം ഉണ്ടായച്ചാൽ മതി, ജാഗ്രത വേണ്ട, ഭയം മതി എന്ന് പറയും പോലെ റിസൾട്ട് വരട്ടെ. നിങ്ങൾക്ക് സയൻസിൽ A+ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സയൻസിന് പ്രതീക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി സയൻസ് ആർക്കൊക്കെ ആഗ്രഹിക്കാം, A+ അല്ലാതെ, A+ ഒന്നുമില്ല, അപ്പോൾ A+ കുറേ ഉണ്ടാനും സയൻസിനോട് താല്പര്യമില്ല, പക്ഷേ സയൻസ് എടുത്താൽ കുടുങ്ങിപ്പോകും, ഇങ്ങനെയൊക്കെ സംശയമുള്ളവരുണ്ടാവും. അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും കേട്ടോ. അതായത് സയൻസ് ആർക്കൊക്കെ ആഗ്രഹിക്കാം, A+ എണ്ണം വെച്ചല്ല, സയൻസ് എടുത്താൽ കുടുങ്ങിപ്പോവോ, കൊമേഴ്സ് എടുത്താൽ ഓക്കെയാണോ, ഹ്യൂമാനിറ്റീസ് എടുത്താൽ കളിച്ച് നടക്കാൻ പറ്റുമോ, ഈ പോയിന്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് തൊട്ടടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞു തരും കേട്ടോ. സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, സ്കൂളിൽ സ്കൂളിൻ്റെ പ്രയോറിറ്റി, ആ സ്കൂളിന് നാട്ടിലുള്ള പ്രയോറിറ്റി, അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലുള്ള പ്രയോറിറ്റി, ആ സ്കൂളിൻ്റെ ഉള്ളിലുള്ള കോഴ്സ് സയൻസിനുള്ള പ്രയോറിറ്റി, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ കിട്ടില്ലോ എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. ഭാഗ്യം, ഒറ്റയടിക്ക് പറയാം ഭാഗ്യം, ആ ഭാഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ സയൻസിന് സീറ്റ് കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഇറ്റ്സ് BMS സൊല്യൂഷൻസ്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.